ഹായ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 6:30 ആയിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഞാൻ എന്താ ജസ്റ്റ് ഒരു കുട്ടിയൊക്കെ ഇട്ട് അത് ഇറങ്ങാൻ നിൽക്കുകയാണ്. മുടിയൊന്നും അറിയിട്ടില്ല കേട്ടോ, അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ തല തോർത്തണം കേട്ടോ. അപ്പോൾ അമ്പടിത കുളിച്ച് നിൽപ്പുണ്ട്. അവനെ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ഒരുക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് വടകര പോകാൻ നോക്കുകയാണ് കേട്ടോ. ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. വന്ന് കയറി പിന്നെ കിച്ചൺ ക്ലീനിങ്ങും പാത്രങ്ങളും ഒരുപാട് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെരുപ്പ് തേച്ച് കഴിയണ്ടായിരുന്നു. നാളെ മുതൽ നൈറ്റ് തുടങ്ങാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കൊന്ന് ടൗൺ വരെ പോയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ നോക്കാം എന്തൊക്കെയാ കിട്ടുമെന്നുള്ള അറിയില്ല. എന്തായാലും ഇപ്പം അമ്പാടി നീ എന്താ കളിക്കുന്നേ? അപ്പം നമ്മളിതാ ഇറങ്ങുവാണ് കേട്ടോ. ഇനിയൊന്നും അറിയിട്ടില്ല, ഇതൊന്നൊന്ന് തോർത്തിയെടുക്കട്ടെ. അമ്പാടിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. വടകര പോകുന്നത് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാമെന്നൊക്കെ കരുതിയിട്ടാണ്. കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുന്നു, കാരണം കിച്ചണിൽ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടി ഇങ്ങനെ തോന്നി കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അമ്പാടി കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയില്ല. അപ്പോൾ അങ്ങനെ ദോശക്കല്ലും പിന്നെ നമ്മുടെ കടായിയും ഒക്കെ ഒരു തോല് പൊളിഞ്ഞ് വരുന്ന ഒരു അവസ്ഥ പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിപ്പിടിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് തന്നെ എനിക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ പോകുന്നത്. അപ്പോൾ സന്ധ്യവിളക്കൊക്കെ എടുത്തിട്ട് നേരെ വടകര പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് പറാം. ഞങ്ങൾ വടകര പോകുന്ന പറ പാപ്പ മേടിക്കാൻ പോകുന്ന പാപ്പ വേണ്ട എന്നാ. അമ്പാടിക്ക് പാപ്പ വേണ്ട, അമ്മയ്ക്കും അച്ഛനും പാപ്പ മതി, അമ്പാടിക്ക് പാപ്പ വേണ്ട. അങ്ങനെ ഞങ്ങള് രണ്ടുമൂന്ന് സാധന സാമഗ്രികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ്. മനസ്സിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ വിചാരിച്ചതാണെങ്കിൽ ഞാൻ അത് വാങ്ങിക്കുള്ളേ, വാങ്ങിക്കില്ല കേട്ടോ. അപ്പൊ ഇന്ന് എന്റെ പൈസക്ക് എന്നെ മേടിക്കാന്ന് കരുതി എപ്പോഴും വേണ്ടതാണ് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. സ്വന്തമായിട്ട് ഞാൻ വീട്ടിലേക്കൊന്നും മേടിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ ഇന്ന് എന്റെ പൈസ വെച്ച് ഞാൻ വാങ്ങാം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഞാൻ അതായത് കുറേ ലോങ് അത് ഇളകി പോവാത്ത നോൺ സ്റ്റിക്കിൻ്റെ ടൈപ്പേ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ അത് മനസ്സിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ സമയം ഏതാണ്ട് 7:00 കേട്ടോ. ഇനി എപ്പോഴും അങ്ങോട്ട് എത്തുക അല്ലെങ്കിൽ ഷോപ്പെല്ലാം വടകര ഒന്നും അധികം സമയം നിൽക്കില്ല കേട്ടോ. കുറേ 7:30 മിക്ക ഷോപ്പൊക്കെ അടക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഒരു റെയിൻകോട്ടും കൂടെ മേടിക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. കാരണം ഇപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് ഈ സ്കൂട്ടിയിൽ പോകുമ്പോൾ. മഴ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ലപോലെ ഉണ്ട്. അപ്പോൾ അജയൻ കാറിൽ കൊണ്ടുപോയി വിടലാണ് മിക്കപ്പോൾ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്, എനിക്ക് തന്നെ പോകണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ പറയുക, റെയിൻകോട്ടും കൂടെ നോക്കണം. ഇതൊക്കെയാണ് പ്ലാന്. ഞാൻ നാളെ നൈറ്റ് തുടങ്ങുവാണ്. അതിൻ്റെ ഒരു സങ്കടപ്പാടും വിഷമവും ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇപ്പോൾ ഇറങ്ങും കേട്ടോ. ഏട്ടൻ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. ബാക്കി വീഡിയോ കണ്ടോളൂ കേട്ടോ. നമുക്ക് പോവാ പോവാ പോവാ. ഇതാരാ മുട്ടായി തന്നെ? ഇതാരാ മുട്ടായി തന്നെ? അമ്മയാ തന്നെ? അമ്പാടി ഡ്രസ് ഇടണ്ടിട്ട് അമ്മ മുട്ടായി തന്നതല്ലേ? അല്ല എന്നാ പോട്ടെ, എന്നാ പോക്കറ്റിൽ വെച്ചോ, നമുക്ക് പിന്നെ കഴിക്കാവേ. ഒന്ന് കഴിച്ചില്ലേ മോയെ, എനിക്ക് കുറച്ചായിട്ട് കഴിച്ചാൽ മതി കേട്ടോ. നല്ല ഭാവിയാണ്, നല്ല ഭാവിയാണ്. ഇങ്ങനെ അനുസരിച്ചാലും അമ്മ ഇനിയും തരും. ഇപ്പൊ കഴിക്കണ്ട, നമുക്ക് വന്നിട്ട് കഴിക്കാം. ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിയുന്ന സമയത്ത് ഒരുപാട് സിൻസ് കിട്ടും. അങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ബാഗിലും പാക്ക് ഇങ്ങനെ എൻ്റെ എന്താ പറയുക യൂണിഫോമിൻ്റെ പോക്കറ്റിലും ഒക്കെ ഉണ്ടാകും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തപ്പി നോക്കലാണ് ഇപ്പോൾ കേട്ടോ പരിപാടി. ഒന്നിക്കലും ഇങ്ങനെ എങ്ങനെ ഞാൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് പെന്നോ എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും മാറ്റി വെക്കുന്ന സമയത്ത് ഈ പാക്കറ്റിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ തപ്പി എടുക്കും ടമുട്ടായി. അപ്പോൾ ഇതാ ഇതേതാ കാഴ്ച. അമ്പാടി ഇതാ കൈ കഴുകുവാണ് അല്ലേ. അമ്പാടി മുട്ടായി തിന്നിട്ട് കൈ കഴുകും, വായ കഴുകുന്നില്ല. അമ്പാടി വായ കഴുകുന്നില്ല, വേണ്ട എന്നാ പോട്ടെ. ഇപ്പോ കായ്ക്ക് വെച്ച് കാണിച്ചോട്ടെ.
സൂപ്പർ പൊളി, അടിപൊളി. പോവാ പോവാൻ പടി, വാ പടി. പിന്നെ ചെരുപ്പൊക്കെ കഴുകി ഒന്നും ഞാൻ സൈഡാക്കി വെക്കലായിരുന്നു കേട്ടോ പരിപാടി. അമ്പടി ഇതാ ചെരുപ്പ് ചവിട്ടുകയാണ്. അറിയിട്ടില്ലാലും മാവേ, സാരയില്ല ചവിട്ടിക്കാം. ഇപ്പൊ എന്തായാലും മഴയല്ലാമ നനയും. അമ്പടി അടിപൊളിയാല്ല അമ്പടി, ക്യാപ്പെല്ലാം ഇട്ടിച്ച് ഓടിവാ. പെയ്യൂ കേട്ടാ, എന്നിട്ട് ഇത് വെച്ചോളാ തൊപ്പി. ബസ്സൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും വേണം കേട്ടോ. ഇന്ന് ടോയ് ആയിട്ട് ബസ്സാണ് എടുത്തിട്ടുള്ളത്. കേറുന്നൊക്കെ കണ്ടാല് ഞാനാ പിടിക്കുന്ന വിചാരം. അമ്പടി ബാ കേറ്, അപ്പുറത്തൂടെ കേരിക്കോ. ഇതിൽ അച്ഛൻ കേറുമ്പോവേ. മോനാരാ മോൻ, ചെരുപ്പെല്ലാം കഴിച്ച് താഴെ വെക്ക്. ഇപ്പൊ 7:10 ആയിട്ടുണ്ട്. നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഏതൊക്കെ ഷോപ്പാണ് ഇനിയിപ്പോ ഓപ്പൺ ആയത്, ഉള്ളത്, ഇല്ലാത്തത് എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഇതാ ഇറങ്ങാൻ നോക്കുവാണ്. ഇറങ്ങുമ്പത്തേക്കും എന്റെ എപ്പോഴുള്ള ജോലി ഗേറ്റ് അടക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഗേറ്റൊക്കെ അടച്ച് ഞങ്ങള് ചാച്ചാ പോവാണ്. നിങ്ങൾക്ക് വന്നത് കേട്ടോ. മഴയുടെ മഴ പെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ബസ് അതാ പോകുന്നത്. ഇതൊക്കെ ബസ്, ബസ് മോൻ കാണുന്നുണ്ടോ? ഇന്നിപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഏതാണ്ട് സമയം 7:10 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഏതാണ്ട് ഇരുട്ടാവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അജിത്തിന് പേഷ്യന്റ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത് കേട്ടോ. അങ്ങനെ വടകര വരുന്ന വഴിക്കാണ് ഈ ഒരു വേ മാക്സ് മാള് കണ്ടിട്ടുണ്ടായിരുന്നു. മുൻപും കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത് കേട്ടോ. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ കിട്ടാന്നൊന്നും അറിയില്ല. നമ്മൾക്ക് മനസ്സിന് വിചാരിച്ചതൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ നല്ല എന്താ പറയുക, അത്രയും സ്പേസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോരോ ഐറ്റംസ് കേട്ടോ. അങ്ങനെ മുൻപൊക്കെ ഇങ്ങനത്തെ സാധന സാമഗ്രികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ ഒപ്പം ഞാൻ പോവാറുണ്ട് കേട്ടോ, കല്യാണത്തിനൊക്കെ മുൻപ് എൻ്റെ ചെറിയ സമയത്തൊക്കെ. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയുന്നുണ്ട് വേറെ പണിയില്ല അമ്മ, ഇതൊന്നുമില്ല എന്തിനാന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അമ്മേനെ പുച്ഛിക്കാറുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഞാൻ മുൻപോട്ട് പോകുമ്പോഴാണ് എനിക്കതിൻ്റെ കാര്യ ഗൗരവം മനസ്സിലാകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ എത്തി ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത് ചീനച്ചട്ടിക്കായിരുന്നു. അപ്പോൾ അത് അവിടെ കിട്ടിയില്ല കേട്ടോ. രണ്ടാമത് അവർ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ടാർജറ്റ് എന്ന് പറയുന്നത് ദോശക്കല്ലാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ 1-2 തവണ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ഇങ്ങനെ ഒരു 1-2 വർഷം ആകുന്നപ്പോഴത്തേക്കും അതിൽ നിന്ന് ഇളകി പോകുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. രണ്ടാമത് ഞാൻ ഒരു ദോശക്കല്ല് ചൂസ് ചെയ്തിട്ടുള്ളത് കാസ്റ്റ് അയൺ ഈ ഒരു മോഡലായിരുന്നു കേട്ടോ. അങ്ങനെ പഴയ മോഡലാണെങ്കിലും എനിക്കതായിരുന്നു കുറച്ചും കൂടെ നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിലും നല്ലത് അത് തന്നെയാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ ഗ്ലാസിൻ്റെ മോഡൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് കറിയൊക്കെ ഇങ്ങനെ സെർവ് ചെയ്ത് വെക്കാനും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 300 മേലെയൊക്കെ വരുന്നുണ്ട്, 400 ആ റേറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഒന്നിച്ച് നമുക്ക് മേടിക്കാൻ പറ്റരുത്തില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് നമുക്കിങ്ങനെ മാസം സാലറി ഒക്കെ കിട്ടുന്ന സമയത്ത് ഓരോന്നും വന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ പയ്യെ ഇടുമ്പോൾ മുന്നേ അല്ല സോറി പിന്നെ എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ അതവിടെ വെച്ചു. പിന്നെയാണെങ്കിൽ എനിക്ക് വേണ്ടത് ഈ പുളിയാത്ത ടൈപ്പുള്ള ഈ ഒരു മോഡൽ എന്താ പറയുക, ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് അല്ല, ഒരു എന്താ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അവരെന്തോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു മഞ്ഞ ഷെയ്ഡ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനും 300 മേലുണ്ട് കേട്ടോ. എന്നാലും ഞാൻ അതെടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതൊന്ന് എടുത്തു. നമുക്ക് ദോശയൊക്കെ ചുടാനൊക്കെ അതിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ ചുടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതൊന്ന് എടുത്തു. പിന്നെ പയ്യെ നമുക്ക് ഇനിയും വരുമ്പോഴത്തേക്കും എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനത്തെ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ എടുത്തിരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്, എന്നാലും നമുക്ക് എന്താ പറയുക കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നെ ഞാൻ പൊളിയുന്ന ടൈപ്പ് എടുക്കാത്തതെന്ന് വെച്ചാൽ പൊളിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചു. ഈ ഇപ്പം ഞാൻ കൈകൊണ്ട് തൊട്ടൊക്കെ
ഒക്കെ ഗ്ലാസ് മോഡലാണ്, അതൊക്കെ പൊട്ടിപ്പോയാനുള്ള ചാൻസ് ഉണ്ട്. അത് അത്രയും സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ആരാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോവാണ്. ഇനി എന്താ മേടിക്കേണ്ടതെന്ന് നോക്കുക. ഞാനിതൊന്നും എൻ്റെ മനസ്സിലേ ഇല്ലാത്തതാണ്. പക്ഷെ അവിടെ പോയ പിന്നെ ഇതൊക്കെ കണ്ടേ പിന്നെ എനിക്ക് മേടിക്കണം എന്നായിട്ടോ. പിന്നെ ഞാനൊരു മൺചട്ടി എടുക്കാമെന്ന് കരുതി കുറേ സമയം അവിടെ നോക്കിയിരുന്നു. അങ്ങനെ ഒരു ബ്ലാക്ക് തനി ബ്ലാക്ക് എടുക്കാമെന്ന് കരുതിയപ്പോഴത്തേക്കും വലിയ സൈസാണുള്ളത് കേട്ടോ, ചെറിയ സൈസ് ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചപ്പോഴത്തേക്കും ഒരു ബ്ലാക്കും തനി ബ്ലാക്ക് ഇല്ല, തനി എന്താ പറയുക ഓട് കളർ മിക്സ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡാണ്. അത് നമുക്കൊരു നോർമൽ സൈസാണ് വരുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് അത് അത്ര അങ്ങ് ഇഷ്ടപ്പെടാത്ത കാരണം സദാ ഞാൻ ഓട് കളറിലൊരു കുഞ്ഞി മൺചട്ടി മേടിച്ചു. പിന്നെ ഒരുപാട് കടായികളുണ്ട് കേട്ടോ, ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പല ടൈപ്പ് കേട്ടോ, പല വെറൈറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് എടുക്കാൻ എന്തോ തോന്നിയില്ല കേട്ടോ. അതിന് പകരമാണ് ഞാൻ ചീനച്ചട്ടി കണ്ടുവച്ചത്. അപ്പോൾ അത് വേറെ എവിടെയെങ്കിലും നോക്കിയിട്ട് മേടിക്കാമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഓരോ പ്ലേറ്റുകളും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്പാടിക്കൊരു പ്ലേറ്റും കപ്പും ഒക്കെ മേടിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കി നോക്കി അവിടുന്ന് ഒരു പ്ലേറ്റ് എടുത്തു കേട്ടോ അമ്പാടിക്ക്. പിന്നെ ഒരു കപ്പ് മേടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് രാജേട്ടൻ പറഞ്ഞു കപ്പ് വേണ്ട, പകരം സ്ട്രോ വരുന്നുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഉണ്ടാവും, അത് നോക്കിയെടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ അത് ആ ഭാഗത്തോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രോളി ഉന്തി പോകുമ്പോഴത്തേക്ക് ആ ചേട്ടൻ ഇങ്ങനെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അത് ഉന്തി നടക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞപ്പോൾ വല്ലപ്പോഴുമാണ് ഇങ്ങനത്തെ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത് കേട്ടോ. അങ്ങനെ ഞാനിത് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇട്ടൊക്കെ ആണെങ്കിൽ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും നമുക്ക് ഇപ്പോൾ സ്കൂൾ ടൈമല്ലേ, സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കൂടിയ ഐറ്റംസും ഉണ്ട് കുറഞ്ഞ ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്പാടിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് അവനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ ഒരു എന്താ പറയുക നമ്മുടെ കപ്പിന് പകരം ഞാനൊരു സ്ട്രോ വരുന്നുള്ള ടൈപ്പിലുള്ള ഇത് എടുത്തു കേട്ടോ. പിന്നെ പച്ച ബോട്ടിൽ കണ്ടേ, പിന്നെ അവനൊരു എന്താ പറയുക വാട്ടർ ബോട്ടിൽ എടുത്തു. പിന്നെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ എന്തൊക്കെയാണ് മേടിച്ച്. ഒരു ടിഫിൻ ബോക്സ് മേടിച്ചു കൊടുക്കാമെന്ന് കരുതിയപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവന് കുറച്ചും കൂടെ വലുതാവട്ടെ, അടുത്ത തവണ നമുക്ക് LKG പോകണ്ടല്ലേ, അപ്പോൾ അത് അപ്പോഴത്തേക്ക് മതി എന്ന് പറഞ്ഞു. പിന്നെ ഈ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഇട്ട് വെക്കുന്ന ഒരു ചെറിയൊരു ബോക്സസ് ആയിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ അത് ഒന്നിച്ചല്ല, അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുന്നതാണ്, അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല കേട്ടോ. എനിക്ക് ഒന്നിച്ചായിട്ട് പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു എന്താ പറയുക നമ്മുടെ ടിഫിൻ ബോക്സ് പോലത്തെ അതിലിങ്ങനെ ഒന്നിച്ച് പൊടികൾ ഒരു എന്താ അടപ്പ് തുറന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന തരത്തിലുള്ള അതായിരുന്നു എനിക്ക് വേണ്ട ദോശ, അതവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അമ്പടിക്ക് ഞാനത് ഒരു ചെറിയ പ്ലേറ്റ് ആയിരുന്നു ആദ്യം എടുത്തിട്ടുള്ളത്, അത് മാറ്റിയിട്ട് ഞാനൊരു വലിയ പ്ലേറ്റ് തന്നെ എടുത്തു. ഇങ്ങനെ നല്ല അടിപൊളി കുട്ടികളുടെ പ്ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു റാക്ക് എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ആ ചേട്ടൻ സമ്മതിച്ചില്ല കേട്ടോ. ഈ ഒരു മഴ സമയത്തൊക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും അങ്ങനത്തെ റാക്ക്, നമുക്ക് അകത്തൊക്കെ വെച്ചിട്ട് എന്താ തുണികളൊക്കെ ആറ്റിയെടുക്കാനായിട്ട്. പക്ഷേ വീട്ടിലായാലും ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് തന്നെ മേടിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും ഒരുപാട് ഫ്രെയിംസും അതേപോലെ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ നല്ല വൈഡ് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ കപ്പുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെറൈറ്റി കപ്പുകളാണ് എനിക്ക് ഓരോന്നും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ മേടിക്കാൻ തോന്നും. പക്ഷേ ഞാനിതൊന്നും എടുത്തില്ല, ഇതൊക്കെ ഒരു കുറച്ച് മോഡൽ വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഫൈനലൈസ് ചെയ്തു, നമുക്ക് കുറച്ച് വേണ്ട ഐറ്റംസ് ഒക്കെ എടുത്തു. പിന്നെ എനിക്ക് ചീനച്ചട്ടി കിട്ടിയില്ല കേട്ടോ. അതേപോലെ പിന്നെ എനിക്ക് മീനൊക്കെ പൊരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത ഒരു ഐറ്റം വേണമായിരുന്നു, അതിൻ്റെ പേര് എനിക്ക് ഓർക്കുന്നില്ല. അപ്പോൾ അതും എനിക്ക് വേറെ നമുക്ക് വടകര സ്റ്റോറിലോ അങ്ങനെ എവിടെയെങ്കിലും നോക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടുന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ. ഒരുപാട് ഫ്രെയിംസും നമ്മൾ വീടിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ ഞാൻ ഇത് എടുത്തു കേട്ടോ, ഒരു നമ്മുടെ സ്ട്രോയുടെ കൂടി വരുന്ന ഒരു ഗ്ലാസ് ജാർ പോലത്തെ, ജ്യൂസൊക്കെ കുടിക്കാനും ഒക്കെ പറ്റുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് രണ്ട് ടോക്കനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ അതിൽ അജേട്ടൻ ഇതാ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിതാ ഇതൊക്കെ പേയ്മെൻറ്റ് ചെയ്യാണ് കേട്ടോ ആ സമയം കൊണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാനിതാ വെളിയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വടകര സ്റ്റോറിലും കാര്യങ്ങളിലൊക്കെ പോകണം. അപ്പോൾ അവിടെ ടോക്കൺ ഇങ്ങനെ ഒരു ഇതില്ലേ നറുക്കെടുക്കുന്ന സംഭവം, അപ്പോൾ അത് രണ്ട് പേര് എഴുതിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കാറിനകത്ത് കയറുവാണ്. എന്നിട്ട് നമ്മൾ ഫേ മാക്സ് മാളിനോട് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇനിയും വരണം ഇങ്ങോട്ടേക്ക് കേട്ടോ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിയുന്നപ്പോഴത്തേക്ക് ഏതാണ്ട് എട്ടെട്ടര ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേടി എന്ന് വെച്ചാൽ നമ്മുടെ വടകര സ്റ്റോർ അടച്ചു പോകുമെന്നുള്ളതാണ്. അങ്ങനെ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ ഈ ഒരുപാട് ഓടി ഓടി ലാസ് ചെയ്ത വടകര സ്റ്റോറിൻ്റെ അവിടെ എത്തിയ പിന്നെ ഭാഗ്യത്തിന് അടച്ചില്ല കേട്ടോ. അങ്ങനെ അവിടെ എത്തിയ പിന്നെ ഇത് ഇഷ്ടംപോലെ ദോശക്കല്ലിങ്ങനെ
കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്തു. പിന്നെ ഞാനിത് അവിടെ നിന്ന് മീൻ പൊരിക്കാനുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഒരു തവ പോലത്തെ സംഭവം മേടിച്ചു. അത് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഈ ചീനച്ചട്ടിയില്ല കേട്ടോ, ഞാൻ മനസ്സിന് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് കുറേ നായകളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ലോറിയിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് അമ്പാടിക്ക് കാണിച്ചു കൊടുത്ത പിന്നെ വലിയ എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. നായ ഇത് അകത്തേക്ക് ഓടിപ്പോവാണ് പുറത്തേക്ക് കേട്ടോ, സോറി അകത്തേക്ക് നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തട്ടുകടയിൽ പോയി. നല്ല തട്ടുകടയിൽ നല്ല അടിപൊളി ചിക്കൻ മസാലയും ചിക്കൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അജേട്ടൻ അത് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പൊറോട്ടയും കൂടെ മേടിക്കാം, പിന്നെ എന്തായിരുന്നു നെയ്പത്തലോ അങ്ങനെ എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തട്ടുകടയിൽ വന്നതാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മരിക്കുമായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു സ്റ്റൈൽ വേറെ തന്നെയാണ്. നമുക്ക് ഇവിടുത്തെ എന്തോ ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള റെസ്റ്റോറൻറ്റ് പോയാൽ കിട്ടത്തില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ നല്ല തിരക്കുള്ളൊരു തട്ടുകടയാണ് കേട്ടോ. നാദാർ റോഡാണ് ഇത് ആക്ച്വലി വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് നല്ല ചിക്കൻ പൊരിച്ചതും നെയ്പത്തലും അതേപോലെ പൊറോട്ടയൊക്കെ മേടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് മേടിച്ച് വീട്ടിൽ പോയ പിന്നെ അവിടുത്തെ നെയ്പത്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ രണ്ടാമതായിട്ടും പോയിട്ട് പിന്നെയും മേടിക്കേണ്ട അവസ്ഥയായിരുന്നു. അവരവിടെ എന്തോ വെട്ടുപോയായിരുന്നു കേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട്. പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് മസാലയും ചിക്കനും പിന്നെ അത് ചിക്കൻ പൊരിച്ചതോ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ മേടിച്ച് ഞങ്ങളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്താണ് ഞാനിതവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് ഇവിടെ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാർസൽ മേടിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിൽ പോവാണ് ഗായ്സ്. എനിക്ക് ഒരുപാട് നാളത്തേക്ക് എനിക്ക് ഇത് മതി കേട്ടോ കിച്ചണിൽ കയറാനായിട്ട്. കാരണം ഒരുപാട് നല്ല പുതിയ ഐറ്റംസൊക്കെ മേടിച്ചുകൊണ്ട് ഇനി പാചകം ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ മേടിക്കുമ്പോഴത്തേക്കും അത് വെച്ച് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, എക്സ്പെഷ്യലി എനിക്ക് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ മേടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. അമ്പാടിക്ക് ഈ ഒരു വാട്ടർ ബോട്ടിൽ കിട്ടിയ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ അവൻ്റെ പ്ലേറ്റും അതേപോലെ പിന്നെ ആ ഒരു കപ്പോടുകൂടിയുള്ള സ്ട്രോയോടുകൂടിയുള്ള സംഭവം ഉണ്ടല്ലോ, സോറി സ്ട്രോയോട് കൂടിയിട്ടുള്ള കപ്പ്, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെന്റെ മോന് വെള്ളം കുടിക്കാനാണ് കപ്പ് കേട്ടാ. അത് അങ്ങനെ വടി കൊണ്ടുവരും, ഇത് വീട്ടിൽ നിന്ന് കുടിക്കുക കേട്ടാ. ആ ഇഷ്ടപ്പെട്ടിനാ എന്റെ മോനെ. പ്ലേറ്റ് അമ്മക്ക് കാണിച്ച, പ്ലേറ്റ് കാണിച്ച അമ്മക്ക് കാണിക്കേ. ഭക്ഷണം കഴിക്കണ്ട, വെള്ളം വേണം, വെള്ളം. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞിത് വീട്ടിലെത്തിയിട്ടുണ്ട്. സമയം 8:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ശരിക്കും വിചാരിച്ച ചീനച്ചട്ടി ഇന്ന് കിട്ടിയിട്ടില്ല. എന്തോ കസ്റ്റാണ് അങ്ങനെ എന്തോ പേര് പറഞ്ഞു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടൈപ്പായിരുന്നു. ഞാൻ കുറേ നാളായി ആ ടൈപ്പ് നോക്കുന്നു കേട്ടോ, പക്ഷെ എവിടെയും കിട്ടാനില്ല. ഇനിയിപ്പം നാളെ വടകര ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പോകണം. ഓ അപ്പോൾ അച്ഛ ഇപ്പോൾ വരൂ കേട്ടോ. അപ്പോൾ നാളെ എന്തായാലും വളരെ പോകുന്നുണ്ട്. അപ്പം വേറൊരു ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി ലേറ്റായി. നമ്മൾ മാള് ആ മാളിൽ നിന്ന് ഇറങ്ങുന്നപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി. അപ്പോൾ അതൊന്ന് അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ നമ്മുടെ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, നോൺ സ്റ്റിക്കിൻ്റെ അല്ല, അതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് തോന്നുന്നുണ്ട്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കവർ അയച്ചിട്ട് കാണിച്ചു. അമ്പാടിൻ്റെ എന്താ ഇത് വാവേ, വാട്ടർ ബോട്ടിലാ? ഇത് അമ്പാടിക്ക് വീട്ടിൽ നിന്ന് കുടിക്കാൻ വേണ്ടിട്ടല്ലേ. ഇത് അംഗനവാടി പോകുമ്പോ എടുക്കാനാ വാട്ടർ ബോട്ടില്. അമ്പാടിക്ക് സ്പെഷ്യലായിട്ട് മേടിച്ചു കൊടുത്ത അവനൊരു വാട്ടർ ബോട്ടിലും പിന്നെ ഈ ഒരു സ്ട്രോയോട് കൂടിയിട്ടുള്ള ഒരു കപ്പ് ടൈപ്പ്. ആ ഇത് വീട്ടിൽ നിന്ന് കുടിക്കാൻ അല്ലേ വാവക്ക്. പിന്നെ കപ്പ് മേടിക്കാന്നാ വിചാരിച്ചത്. നോക്കുമ്പം കപ്പിനേക്കാളും നല്ലത് ഈ സ്ട്രോയോട് കൂടിയിട്ടുള്ള സംഭവം വേണ്ടിയിട്ട് ലാസ്റ്റ് ഇതാണ് കേട്ടോ മേടിച്ചത്. പിന്നെ അമ്പാടിക്ക് ഒരു പ്ലേറ്റ്, ഇതിലും ചെറുതായിരുന്നു മേടിച്ചിട്ടുണ്ട് ആദ്യം നോക്കിയത് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിക്കാൻ സ്പേസ് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഇത് മേടിച്ചു. ഞാൻ ഇത്രയും കാലം ശരിക്കും പറഞ്ഞാൽ അമ്പാടിക്ക് എല്ലാം എന്താ പറയുക, ഞാൻ തന്നെ പ്ലേറ്റിൽ അങ്ങനെ ഞാനങ്ങനെ കൊടുത്ത് കഴിപ്പിക്കാറില്ല. വല്ലപ്പോഴും ദോശയൊക്കെ കഴിക്കുള്ളൂ. ഇനി തന്നെയൊക്കെ കഴിക്കാനായിട്ടുണ്ട് അവൻ. അപ്പം ഞാനൊരു പ്ലേറ്റ് മേടിച്ചാണ് അവന് ഇഷ്ടത്തോടെയൊക്കെ കഴിക്കുമായിരിക്കും ഇങ്ങനത്തെ പ്ലേറ്റൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്ലേറ്റ് മേടിച്ചു അമ്പാടിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ എന്താ പ്ലേറ്റ് ഇതാ അമ്പാടിക്ക്, ഇതാ പ്ലേറ്റ്, ആ സ്പൂണൊക്കെ ഇതാ. ആയ് ഇനി ഭക്ഷണം കഴിക്കും അമ്പാടി. ആ ഇതിൽ കഴിക്കണേ പ്ലേറ്റില്, അത് പൊട്ടിച്ചോ വേണമെങ്കിൽ, നമുക്ക് പൊട്ടിച്ചോ. അമ്മ അയച്ചു തരാം, അത് കാണിച്ചു കൊടുക്കട്ടെ വാവേ. പിന്നെ അമ്പാടിക്ക് ഒരു ഇത് കപ്പ്, ഒരു വാട്ടർ ബോട്ടിൽ. പിന്നെ എനിക്ക് കിച്ചണിലേക്ക് ഞാൻ ഇത് കുറേ കാലമായി നോക്കുന്നു കേട്ടോ.
കാരണം എന്റെ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങള് ദോശക്കല്ലടക്കം ഒരു രണ്ടു വർഷം ആവുന്നില്ല, പക്ഷെ എന്റെ തോലൊക്കെ ഇളകി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മേടിച്ച് ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി നല്ല കടഞ്ഞെടുത്ത മാതിരിയുള്ള കേട്ടോ. പക്ഷെ ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ബ്ലാക്ക് ആയിരുന്നു നോക്കിയത്, പക്ഷെ തനി ബ്ലാക്കില്ല, രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചട്ടി എടുത്തു കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 320 ഇതിൽ കാണിക്കുന്നത്, പക്ഷെ അവർ 190 എനിക്ക് ഈ ഒരു ചട്ടി തന്നത് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും എന്താ പറയുക, എൻ്റെ ഒരു ചട്ടി കാണാനില്ല കേട്ടോ. കുറച്ച് മുമ്പ് മേടിച്ചത്, അതെവിടെ പോയി എന്ന് ഞാൻ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ലാസ്റ്റ് ഇത് ഒന്ന് മേടിക്കാമെന്ന് കരുതി കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബ്ലാക്ക് ആയിരുന്നു നോക്കിയത്, പക്ഷേ ഈ സൈസിലുള്ളതില്ല, വലിയ സൈസേ ഉള്ളൂ കേട്ടോ. പിന്നെ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളകി പോ നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത ടൈപ്പുള്ള കയ്യിലാവും വാവ ചിച്ചിയാവും. ആ ഇത് വാവക്ക് ഉപ്പിച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഉപ്പിച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള കല്ല്. അപ്പം ഇതൊന്ന് മേടിക്കാമെന്ന് കരുതി, കാരണം നോൺ സ്റ്റിക്കിൻ്റെ അമ്പാടി മിണ്ടല്ലോ വാവേ. നോൺ സ്റ്റിക്കിൻ്റെ വാങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇളകി പോകുന്നുണ്ട്. ജാർ സെറ്റ് മേടിച്ചു കേട്ടോ, നമ്മളെ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുന്ന സ്ട്രോ ഒക്കെ വരുന്ന ടൈപ്പുള്ള ഗ്ലാസിൻ്റെ. ഞാനൊന്ന് കാണിച്ചു തരാം വേണമെങ്കിൽ. അപ്പോൾ ഇതൊരു ജ്യൂസ്, ജ്യൂസും എന്ത് വേണമെങ്കിലും കുടിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ജ്യൂസ്. ആ ഇത് വായി വെക്കാൻ പറ്റില്ല അമ്പാടി, ഇപ്പോൾ കഴുകിയിട്ടില്ലല്ലോ അമ്മ. അപ്പോൾ നല്ല അടിപൊളി ഒരു ചാറ് മേടിച്ചു ചിച്ചി ആവാവേ. നല്ലതായിട്ട് ഞാൻ മേടിച്ച ഈ ഒരു ഇതാണ് കേട്ടോ. എന്താ ഇതിന് പറയാം, നമ്മുടെ ദോശ മാവൊക്കെ ചുടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെക്കാനും ഒക്കെ പറ്റുന്ന തരത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഇതിലും കുറച്ച് വലുപ്പമുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോക്കുമ്പോഴത്തേക്കും ഇത് എന്താ പറയുക, അത്രയും ഒരു കുറച്ചും കൂടെ ഒരു കുഴിഞ്ഞിട്ടുള്ള ടൈപ്പായിരുന്നു നോക്കിയത്. നോക്കുമ്പോൾ അത് പൊളിയുന്ന ടൈപ്പ് കേട്ടോ. എനിക്ക് പൊളിയുന്ന ടൈപ്പല്ല, ഈ ഒരു ടൈപ്പായിരുന്നു വേണ്ട. ഇതെന്തൊരു ഫൈബറല്ല, ഇങ്ങനത്തെ ഒരു ടൈപ്പുള്ള അമ്പാടി പൊളിക്കല്ല വാവേ. അപ്പോൾ എന്തായാലും ഈ ഒരു എന്തായാലും ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് തോന്നി, അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നാളെ വടകര പോകുമ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ, എനിക്ക് റെയിൻ കോട്ട് മേടിക്കാമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നടന്നില്ല, ലേറ്റായി പോയി ഒരു ടൈപ്പ്. അപ്പോൾ അത് മേടിക്കണം. പിന്നെ നമ്മളെ ചീനച്ചട്ടി നോക്കണം. പിന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പറ്റുവാണെങ്കിൽ അതൊക്കെ നാളെ നോക്കി മേടിക്കണം. അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടിനെല്ലാം, ഇതെല്ലാം അമ്പാടിയില്ല അമ്മേൻ്റെ മോൻ്റെ ഇതെല്ലാം.